ക്ഷമിക്കണം, നല്ലൊരു വീഡിയോയുടെ മുന്നിൽ ഞാൻ ഇടയ്ക്ക് കയറി വന്നതിൽ. ഇതിന് തുടർച്ചയായിട്ട് നമ്മുടെ സെൽമൻ സർവീസിന്റെ വീഡിയോയുടെ ബാക്കിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഇല്ലെങ്കിൽ ഇതിന് ഇടയ്ക്ക് വന്നതിന് കാരണം വേറൊന്നുമല്ല. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു വളരെ നന്ദി പറയുന്നു. ലാസ്റ്റ് നമ്മുടെ വീഡിയോ നമ്മുടെ ഇമിഗ്രേഷൻ സർവീസ് നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു. അതിന് നമ്മുടെ വെബ്സൈറ്റ് വഴി നമുക്ക് വിദേശത്തിലും കൂടുതൽ എൻക്വയറികൾ ഇല്ലെങ്കിൽ ഇനിഷ്യൽ അസസ്മെന്റ് പൂരിപ്പിച്ച് വന്നിരുന്നു. അപ്പൊ അതിന് തുടർച്ചയായിട്ട് ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഉദ്ദേശിച്ചാലും മോളിൽ എനിക്ക് എൻക്വയറികൾ വന്നു. അത് പി ആർ ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഇല്ലെങ്കിൽ മറ്റുള്ള എൻക്വയറികളൊക്കെ ആണെങ്കിലും. അപ്പം എല്ലാവർക്കും, അതായത് ടീമുകൾ, നമ്മുടെ ആൾക്കാർ അത് റിവ്യൂ ചെയ്തതിന് ശേഷം റിപ്ലൈ മെയിൽ വിടുന്നുണ്ട്. കൂടാതെ തന്നെ എല്ലാവരെയും വിളിച്ചു വിളിച്ചു വരുന്നുണ്ട്. നിങ്ങൾ അല്പം ക്ഷമ കാണിക്കണം ഈ മെയിൽ വിട്ടവർ. കാരണം നമുക്ക് ഇത് ഇനിഷ്യൽ അസസ്മെന്റ് നമ്മുടെ കയ്യിലേക്ക് അത് കറക്റ്റായിട്ട് തന്നെ വന്നു. അത് ഒന്ന് വെരിഫൈ ചെയ്യുവാനും അതിലുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. കാരണം സാധാരണ ഒരു കാര്യമല്ല ഇമിഗ്രേഷന്റെ കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നല്ലപടി അത് സോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിനുശേഷം നോക്കിയിട്ട് റിപ്ലൈ മെയിൽ ഞങ്ങൾ വിടുന്നുണ്ട്. കൂടാതെ തന്നെ ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ചു വിളിച്ചും വരുന്നുണ്ട്. അതിന് നമുക്ക് സമയങ്ങൾ തരണം എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. കൂടാതെ തന്നെ അതിൽ പല പോയിന്റ്സ് കുറവുള്ളവരും കൂടുതലുള്ളവരും എല്ലാം ഉണ്ട്. സ്റ്റുഡൻസ്, വർക്ക് പെർമിറ്റ്, അങ്ങനെയുള്ള പല വിധ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എൻക്വയറിയിലും ഇല്ലെങ്കിൽ ഓരോ അസസ്മെന്റിലും നമുക്ക് മെയിലിൽ കിട്ടിയത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് ക്ഷമയോടുകൂടി ഇരിക്കണം. മെയിൽ വിട്ടവര് ഞങ്ങൾ എല്ലാവർക്കും ആ മെയിലിന് റിപ്ലൈയും വിടുന്നുണ്ട്. കൂടാതെ തന്നെ നേരിട്ട് തന്നെ ഞങ്ങൾ വിളിക്കുന്നുമുണ്ട്. അതിന് ഒരു സമയം എടുക്കും. കാരണം ഇത്രത്തോളം മെസ്സേജ് വരുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പം കുറേ കുറേ ടീമുകൾ ശക്തമായിട്ട് വിളിച്ച് വിളിച്ച് ഇല്ലെങ്കിൽ വരുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ പല മെയിൽ ഐ ഡികളുണ്ട്. നിങ്ങൾ ആ www.orcandalive.com പോയി കഴിഞ്ഞു കഴിയുമ്പം ആദ്യമേ തന്നെ സ്റ്റുഡന്റിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഇല്ലെങ്കിൽ പി ആർ വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളും കൂടാതെ തന്നെ മൂന്നാമത് സെറ്റ്മെന്റ് സർവീസിന്റെ കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ കൂടാതെ info@ourcandal.live ഉണ്ട്, enquiry@ourcandal.live ഉണ്ട്. ഇൻഫോ ഉദ്ദേശിച്ചേക്കുന്നത് സെറ്റിൽമെന്റ്, അതായത് വിസ കിട്ടിയവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇൻഫോ. കൂടാതെ എൻക്വയറി ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യന്. ഇത് സോർട്ട് ചെയ്യുമ്പം പലവിധ കാര്യങ്ങളും ഞങ്ങൾക്ക് സമയങ്ങൾ പോകുന്നുണ്ട്. വേറൊന്നുമല്ല, അതായത് നാട്ടിലുള്ള ഇല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികളിൽ കൊടുത്തേക്കുന്ന ആൾക്കാരും ഇത് സംശയങ്ങളും ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേട്ടാ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വിടുന്നുണ്ട്. കൂടാതെ തന്നെ പരീക്ഷണം, പലരും പരീക്ഷിക്കാൻ വേണ്ടി ഇവിടെയുള്ളവരും ഇല്ലെങ്കിൽ നാട്ടിലുള്ളവരും ഏജൻസിക്കാരാണോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, അവരും എൻക്വയറികളൊക്കെ വിടുന്നുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. ഇനി അവർക്കാണെങ്കിലും ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കെല്ലാം നമ്മൾ റിപ്ലൈ തരും. ഏതായാലും ഉടനെ തന്നെ ഇതുമായിട്ട് ഇമിഗ്രേഷന്റെ കാര്യങ്ങളും ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വരും. ഇപ്പം തുടർച്ചയായിട്ടുള്ള വീഡിയോ അങ്ങ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഏതായാലും നമ്മുടെ പുതിയ വന്ന പിള്ളേരുടെ സെറ്റിൽമെന്റ് സർവീസിന്റെ ബാക്കിയിലേക്ക് തുടങ്ങാം. അതാണ്ട് വരികയാണ്. എയർപോർട്ടിൽ വന്നപ്പം എനിക്ക് പെട്ടിയൊന്നും പിടിക്കുവാൻ പറ്റിയില്ലായിരുന്നു. നമ്മുടെ കുഞ്ഞിനെ സഹായിക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം വേറൊന്നുമില്ല, കോവിഡിന്റെ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സഹായിക്കാം. ആള് മൂന്നെണ്ണം ഇവിടെ പിന്നെ ആക്കാലോ, ഇങ്ങനെ എത്താൻ പറ്റില്ല അല്ലേ. അങ്ങനെ 14 ദിവസം പൂർത്തീകരിച്ചു. അവള് വീട്ടിലേക്ക് ഇറങ്ങിയാണ്. ഇനി എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, താങ്കൾ ബാക്കി എടുത്തോ, താങ്കളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ബാക്കി എടുത്തോ. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് ലഗേജ് കൂടി ഉണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അദ്ദേഹം എടുക്കാന്ന് പറഞ്ഞു, പക്ഷെ ഞാനൊരു പുഷിങ് കൊടുത്തതാണ്. ഈ ഹോട്ടല് നല്ലൊരു ഹോട്ടലായിരുന്നു. കാരണം റേറ്റിനുള്ളിൽ അവർ ബ്രേക്ക്ഫാസ്റ്റും പ്രൊവൈഡ് ചെയ്തിരുന്നു. കൂടാതെ ഹൗസ് കീപ്പിങ്ങും നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. സാനിറ്റൈസിങ് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ലതായി അവർ ചെയ്തു തന്നു. നമുക്ക് അത് വല്യ വെട്ടി വെച്ചിട്ട് വെക്കാം, ഇതെടുത്തോ. അങ്ങനെ നമ്മുടെ കുഞ്ഞിന്റെ സെറ്റിൽമെന്റ് സർവീസ് ഇതാണ്ട് തുടങ്ങിയാണ്. അദ്ദേഹത്തിന്റെ പുതിയ ലോകത്തേക്ക് അദ്ദേഹം ഇറങ്ങി. തുറന്നോ മോനെ, തുറന്നോ. ഇനി ഏതായാലും നമുക്ക് ബാക്കി സെറ്റിൽമെന്റ് സർവീസിന്റെ
കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യമേ ഇദ്ദേഹത്തിൻ്റെ ഷെയർ റൂമിലാണ് കൊണ്ടുവിടാൻ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ താമസിപ്പിക്കാൻ പോകുന്ന സ്ഥലത്തെത്തി. അങ്ങ് മുകളിലാണ്, ഡോർ തുറക്കണം. അദ്ദേഹത്തിൻ്റെ പുതിയ സുഹൃത്തുക്കളുണ്ട്, പുതിയ സുഹൃത്തുക്കൾ റൂംമേറ്റ്സുകൾ വന്നപ്പോൾ ഡോർ തുറന്ന് വരും. അതിനുശേഷം നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയി വിട്ടേക്കുന്ന മുറി ഇതാണ്. ഇതിനകത്ത് ഇദ്ദേഹത്തിനെ കൂടാതെ നമ്മുടെ ന്യൂകമറെ കൂടാതെ മൂന്ന് മലയാളി കുട്ടികൾ കൂടിയുണ്ട്. അവരുടെ പേരും വലിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവരെല്ലാം മാളത്തെ ഞാൻ ഇപ്പോൾ ഒളിപ്പിച്ചേക്കുവാണ്. ചിലവരൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ, ചിലവർക്കൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ചെറിയൊരു ഷൈ. അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പോയി മാളത്തിൽ ഒളിച്ചോടാൻ പറഞ്ഞു. അപ്പം ഇതാണ് ഒരു ഹോള് വരുന്നത്. ഇവരെ ഞാൻ പറഞ്ഞു മൂന്ന് പേരുണ്ട്, മൂന്ന് പേർക്കും മൂന്ന് റൂമുകളുണ്ട്. ഇതെല്ലാം അവർ ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കിച്ചൺ ഉണ്ടോ, കിച്ചണും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇൻഡിവിജ്വൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. പിന്നെ പഠിക്കുന്ന പിള്ളേരും ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും പകുതി സമയങ്ങൾ ജോലിയും ഇല്ലെങ്കിൽ പഠിത്തമൊക്കെ ആയിട്ട് വെളിയിലായിരിക്കും. പിന്നെ മിക്കവരും റെസ്റ്റോറൻറ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അവർക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വരും. അപ്പോൾ ഇനി നമ്മുടെ കുട്ടിക്ക് ഇനി ബാക്കിയുള്ള സെറ്റിൽമെൻറ്റ് സർവീസിൻ്റെ ബാക്കി പരിപാടികളെല്ലാം നമുക്ക് ഒന്നേന്ന് തുടങ്ങണം. പിന്നെ ഞാൻ റെസ്റ്റ് ചെയ്തോളാം പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ എല്ലാവരുടെ മുറികളാണ്. അങ്ങോട്ട് പോകണം, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഈ സൈഡിലേക്ക് പോകുന്നില്ല. അവിടെ കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ബാക്കിലാണ് മുറികൾ വരുന്നത്. അവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്ക് ഓരോ മുറികളുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പം കഴിഞ്ഞത്. ആദ്യത്തെ എല്ലാം ക്ഷമിക്കണം, രണ്ടാമത്തെ സ്റ്റെപ്പ് എയർപോർട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐസൊലേഷൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. 14 ദിവസം പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഒന്നും ഇല്ല. ഹെൽത്തിനെ അറിയിച്ചു, ഗവൺമെൻറ്റിൻ്റെ ഉള്ള ആൾക്കാരെല്ലാം അറിയിച്ചിട്ട് ബാക്കി കുഴപ്പങ്ങളൊന്നും ഇല്ല. 14 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന് ഇപ്പം വീടും ഓക്കെ ആയി. ഇനിയാണ് മറ്റുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പം സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി സിൻ നമ്പർ എടുക്കുക, ബാങ്ക് അക്കൗണ്ട്, അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇനി വരുന്നുണ്ട്. ഏതായാലും ഇന്ന് കുട്ടിക്ക് റെസ്റ്റ് കൊടുക്കുകയാണ്. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പുതിയ വീട്ടിലെ 2 ദിവസത്തെ റെസ്റ്റിനു ശേഷം ഞങ്ങൾ വാൾമാർട്ട് ലക്ഷ്യമാക്കി പോന്നു, അത്യാവശ്യ കുറച്ച് ഗ്രോസറികളൊക്കെ എടുക്കുവാൻ വേണ്ടി. സാധനം എടുത്തല്ലേ, ഫസ്റ്റ് ഷോപ്പിംഗ്. അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുക്കുന്നുള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. കണ്ണവാനം വാരി വലിച്ചു കൂട്ടണ്ട എന്ന് പറഞ്ഞു, കാരണം പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്ത് മതിയെന്ന് പറഞ്ഞു. അതായിരിക്കും നല്ലത്, അതായിരിക്കും വരുന്ന ന്യൂകമേഴ്സ് എല്ലാം നല്ലത്. ലിസ്റ്റ് ഉണ്ടായിരുന്നു മോനോട്, ഞാൻ പറഞ്ഞിരുന്നു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് വാങ്ങിക്കാൻ പോകുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. കണ്ടും ഇതുമെല്ലാം വാരി എടുക്കും. അപ്പം മോനെ അതേപടി അനുസരിച്ച് എല്ലാ ലിസ്റ്റുകളും എഴുതി വെച്ചിട്ടാണ് വന്നത്. അതനുസരിച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെയാണ് അദ്ദേഹം എടുക്കുന്നത്. ഏകദേശം തയ്യാറായി. പിന്നെ ഇനി കുറച്ച് വിൻ്റർ സാധനം കൂടി വാങ്ങിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോപ്പിംഗ് തീരും. അങ്ങനെ ഇപ്പം വേണ്ടേ കഴിഞ്ഞു ഷോപ്പിംഗ്, വെളിയിലേക്ക് പോവുകയാണ്. 2 ദിവസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി. ഒരു ന്യൂ കമർ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമേ, ഇല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും എടുക്കേണ്ട ഒന്നിലേക്കാണ് വന്നേക്കുന്നത്, സിൻ നമ്പർ. അതെ, ഞങ്ങൾ സിൻ നമ്പർ എടുക്കുവാൻ സർവീസ് കാനഡയിൽ വന്നേക്കുന്നതാണ്. സിൻ നമ്പറിൻ്റെയും ഇനി മറ്റുള്ള കാര്യങ്ങളും ബാങ്ക് അക്കൗണ്ടും അങ്ങനെയൊക്കെയുള്ള അടുത്ത എപ്പിസോഡിലേക്ക് വരാം. അതുവരേക്കും ബൈ അവർ കാനഡ.